മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നവംബർ 2 നമ്മുടെ മരിച്ചുപോയ പൂർവികരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു പുണ്യ ദിവസമാണ്. ഈ ദിവസം നമ്മളെ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് നമ്മുടെ മാതാപിതാക്കളാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം, അല്ലെങ്കിൽ ആരും പ്രാർത്ഥിക്കാനില്ലാത്ത ഒത്തിരി സഹോദരങ്ങളാകാം, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനുള്ള ഒരു ദിവസം ഇന്ന് നമ്മെ പ്രത്യേകം വിധം ക്രമപ്പെടുത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ട് പറയുന്നത്, നമ്മുടെ മുമ്പിൽ മരണമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിൽ ജീവിക്കുക. സ്റ്റീവ് ജോബ്സ് പ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്, ടു ലീവ് ഈച്ച് ഡേ ആസ് ഇഫ് ഇറ്റ് ഇസ് യുവർ ലാസ്റ്റ് ഡേ. അത് ഇന്ന് നിൻ്റെ ജീവിതം അവസാനത്തെയാണ് എന്നുള്ള ബോധ്യത്തിൽ നിൻ്റെ ജീവിതത്തെ ആരംഭിക്കുക, ക്രമപ്പെടുത്തുക, നമ്മുടെ പ്രവർത്തനങ്ങളെ അതിനനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതുള്ള ഒരു കർത്തവ്യമാണ് നമ്മുടേത്, നമ്മുടെ ഇന്നത്തെ ജീവിതം വളരെ മനോഹരമാക്കുക എന്നുള്ളത്. മൂന്നാമതായിട്ട് നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കണം. എന്തിലാണ്? പുനരുത്ഥാനത്തിലുള്ള പ്രത്യാശ, പുനരുദ്ധാനമുണ്ട് എന്നുള്ള വിശ്വാസം, ടു ബിലീവ് ഇൻ ദ റിസറക്ഷൻ, അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ചാലക ശക്തി എന്ന് പറയുന്നത്. ഇതിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ആരാണ്? നമ്മുടെ ദൈവം തന്നെയാണ്. ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിൽ, 33-ാമത്തെ വയസ്സിൽ നമുക്ക് വേണ്ടി കുരിശിൽ കിടന്ന് അവൻ പ്രാർത്ഥിക്കുന്നതും അവൻ പറയുന്ന വാക്കുകൾ എന്താണ്? എല്ലാം പൂർത്തിയായി എന്നാണ്. ഈ പൂർത്തിയായി എന്ന് പറയുന്നതിൽ ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ പിതാവായ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യാശയാണ്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പൂർവികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അവരെ അനുസ്മരിക്കുകയും ചെയ്യുമ്പോഴും ഈ പിതാവായ ദൈവത്തിലേക്ക് പ്രത്യാശയോടെ അവരെ സമർപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തെയൊക്കെ ക്രമപ്പെടുത്താനുമുള്ള ഒരു ദിവസമാകട്ടെ ഇന്നത്തെ ദിവസം. സ്വാമി നിത്യചൈതന്യനിധി വളരെ മനോഹരമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, മരിക്കുകയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയെ പോലെ മരിക്കണം. അദ്ദേഹം പറയാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, ഒരു ക്രിസ്ത്യാനി മരിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രതിപുരുഷനായ വൈദികൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കളൊക്കെ ഒരുമിച്ച് ചേർന്ന് ഈ മരിക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ നമ്മുടെ ശവസംസ്കാര നിമിഷങ്ങളിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി അവൻ അന്നുവരെ ചെയ്ത എല്ലാ നന്മകളെയും കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിച്ച് അവനെ പ്രാർത്ഥിച്ച് ഒരുക്കി പിതാവായ ദൈവത്തിലേക്ക് അയക്കുന്ന, സ്വർഗരാജ്യത്തിലേക്ക് പ്രത്യാശയോടെ നയിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ചടങ്ങ് ഒരു ക്രിസ്ത്യാനിക്കുണ്ട്. അതോടൊപ്പം ഈ മരിക്കുന്ന വ്യക്തി ചുറ്റുമുള്ളിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലും നൽകുന്നുണ്ട്. എന്താണ്? നമ്മളൊക്കെ കടന്നു പോകേണ്ടവരാണ്, നമ്മുടെ ജീവിതമൊക്കെ ക്ഷണികമാണ്, നമുക്ക് തികഞ്ഞ പ്രത്യാശയോടെ സ്വർഗരാജ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കാനുള്ള ഒരു വലിയ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ഞാൻ നിങ്ങൾക്ക് നേരുകയാണ്. നമുക്ക് പ്രത്യാശയോടെ തമ്പുരാനിലേക്ക് നോക്കാം, നമുക്ക് ജീവിക്കാം, മരണമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തോടെ ജീവിക്കാം. അപ്പോൾ നമുക്ക് മരിച്ചാലും ജീവിക്കാനായിട്ട് സാധിക്കും. ഇതിനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യാം. നല്ലവനായ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.